ഒരു സൂര്യകാന്തി തോട്ടം. അപ്പോ അപ്പൊ ഇന്ന് നമ്മൾ എന്തായാലും അവിടുത്തെ സൂര്യകാന്തി തോട്ടം കാണാൻ പോവാണ്. ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മള് ചേർത്തലയിലെ KVM ഹോസ്പിറ്റലിന്റെ അടുത്ത് ഒരു സൂര്യകാന്തി തോട്ടം. അപ്പൊ ഒരു സ്വകാര്യ വ്യക്തി അദ്ദേഹത്തിന്റെ അധ്വാനം കൊണ്ട് ഒരു സൂര്യകാന്തി തോട്ടം അവിടെ അതെ അതെ നമ്മൾ അന്ന് കഞ്ഞിക്കുഴിയിൽ പോണെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷെ നമുക്ക് അന്ന് പോവാൻ പറ്റിയില്ല. നമ്മള് കഴിഞ്ഞ ആഴ്ച പോണെന്ന് വിചാരിച്ചു, പക്ഷെ കഴിഞ്ഞ നല്ല മഴയായിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മള് പോയിട്ടും കാര്യമില്ല, നമുക്ക് വീട്ടിൽ നിന്ന് പോവാനും പറ്റിയില്ല. അപ്പൊ ഇന്ന് നമ്മൾ എന്തായാലും അവിടുത്തെ സൂര്യകാന്തി തോട്ടം കാണാൻ പോവാണ്. വളരെ ഭംഗി, അതെ, നല്ല വെയിലുണ്ട്, നല്ല കാലാവസ്ഥയാണ്. അപ്പൊ നമുക്ക് ഇന്ന് വളരെ നല്ല രീതിയിൽ നല്ല മനോഹരമായിട്ടെന്നാണ് നമ്മള് പോയ ആൾക്കാരൊക്കെ പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്തായാലും ഇതൊന്ന് പോയി നേരിട്ട് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് എന്തായാലും അങ്ങോട്ട് പോവാണ്. ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് വഴിയെ കാണാം. ഓക്കെ. എന്താ ചേട്ടനോട് ചോദിക്കും? സൂര്യകാന്തി പാടം എവിടെയാണോ? അതെ 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 ഇതാണല്ലേ. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് ഇവിടെ സൂര്യകാന്തി പാടത്തിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് പുറകിൽ കാണാൻ പറ്റും, നല്ല ഭംഗിയാണ് ഇവിടെ. കാരണം ഒരുപാട് ഏരിയ ഉണ്ട് സൂര്യകാന്തി പൂ വിടർന്ന് നിൽക്കുന്ന കാണാൻ. ഒരുപാട് ഏരിയകൾ, നല്ല ഭംഗിയാണ്. എല്ലാവരും വന്നിട്ട് കൂടെ സൂര്യകാന്തി ഫോട്ടോ എടുക്കലും ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുകയാണ്. നമുക്കിത് ഇത് നമ്മുടെ ശരിക്കും പറഞ്ഞാല് ചേർത്തല KVM ഹോസ്പിറ്റൽ കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെയാണ് സൂര്യകാന്തി പടം വരുന്നത്. നമുക്ക് അവിടെ നിന്ന് വരുമ്പോൾ ഹൈവേ സൈഡിൽ തന്നെയാണ്. അപ്പോൾ KVM ഹോസ്പിറ്റലിൽ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇടത് വശത്ത് കാണാൻ സാധിക്കും. ഹൈവേയുടെ തൊട്ട് സൈഡിൽ തന്നെയാണ്. റോട്ടിൽ നോക്കുമ്പോഴേ നമുക്ക്, ഹൈവേ നോക്കുമ്പോഴേ നമുക്ക് കാണാം. നല്ല അടിപൊളിയായിട്ട് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. ഒരുപാട് ഏരിയയിൽ ഇങ്ങനെ ഒരുപാട് പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതാണ്. നല്ല രസം, നല്ല ഭംഗിയാണ്. ഇപ്പൊ നമ്മള് വന്നത് ഒരു ഉച്ച കഴിഞ്ഞ സമയത്താണ്. നല്ല വെയിലൊക്കെ, നല്ല വെയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ കാണാം. അപ്പൊ ഒരു 4 മണിയൊക്കെ കഴിയുമ്പോൾ കുറച്ചുകൂടി വെയിലൊക്കെ മാറും. ഫോട്ടോ എടുക്കാനൊക്കെ കുറച്ചുകൂടി നല്ലത് വെയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വന്നോണ്ടിരിക്കുകയാണ് കാണാനായിട്ട്. അതെ, നിങ്ങൾക്ക് പുറകിൽ കാണാൻ പറ്റും. ഒരുപാട് ഇപ്പോ ആൾക്കാർ വന്നോണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് പേരൊക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്കപ്പോൾ അകത്തേക്ക് കയറാം. നമ്മൾ കയറുന്ന വഴി തന്നെ നോക്കിക്കഴിഞ്ഞാൽ സൂര്യകാന്തി പൂക്കളുടെ ഒരു ഫുൾ വ്യൂ നമുക്ക് കിട്ടും. ഇപ്പോൾ സമയം ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വലിയ തിരക്കൊന്നും ആയിട്ടില്ല, ആൾക്കാരൊക്കെ കൂടുതലായിട്ട് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ചെടികൾ ഇവിടെ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ആവശ്യക്കാർക്ക് ഇഷ്ടാനുസരണം ഇത് വാങ്ങാനായിട്ടുള്ള ഒരു അവസരം ഇവിടെ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്.
നമുക്ക് സൂര്യകാന്തി പാടത്തിൽ പ്രവേശിക്കുന്നതിന് ടിക്കറ്റ് ചാർജ് വരുന്നുണ്ട്. ഒരാൾക്ക് 20 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. പിന്നെ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും പ്രായമായവർക്കും ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല, അവർക്ക് ഫ്രീ ആയിട്ട് കയറാവുന്നതാണ്. സുജിത് സ്വാമി നിഗർത്തിൽ എന്ന യുവ കർഷകൻ്റെ കൃഷിയോടുള്ള അർപ്പണത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെയും ഫലമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന സൂര്യകാന്തി പാടം. കാർഷിക മേഖലയിൽ എന്നും വ്യത്യസ്തതയിലൂടെ ചരിത്രം സൃഷ്ടിക്കുന്ന യുവ കർഷകനാണ് ശ്രീ സുജിത്ത്. കഞ്ഞിക്കുഴിയിൽ ജൈവ പച്ചക്കറി കൃഷിയിൽ വിപ്ലവം രചിച്ച സുജിത്ത് കരപ്പുറത്തിൻ്റെ ചുരിമണലിൽ തുടർച്ചയായി സൂര്യകാന്തി വിപ്ലവം സൃഷ്ടിക്കുകയാണ്. കേരളത്തിൻ്റെ അഭിമാനമാണ് ഈ യുവ കർഷകൻ. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ 3-ാമത്തെ സൂര്യകാന്തി പാടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിന് മുൻപത്തേത് മരത്തോർവട്ടം പള്ളിയുടെ ഉടമസ്ഥയിലുള്ള സ്ഥലത്ത് തയ്യാറാക്കിയതായിരുന്നു. ആദ്യത്തെ സൂര്യകാന്തി പാടം കഞ്ഞിക്കുഴിയിലായിരുന്നു ഉണ്ടായിരുന്നത്. സുജിത് സ്വാമി നിഗത്തിൽ എന്ന ഈ യുവ കർഷകൻ അസാധ്യമെന്ന് കരുതിയവ എല്ലാം തന്നെ സാധ്യമാക്കി കൃഷി എന്നത് മാന്യമായ ഒരു പ്രൊഫഷൻ തന്നെയാണെന്ന് ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഒരു സൂര്യകാന്തി പൂവിൽ നിന്ന് വണ്ട് തേൻ കുടിക്കുന്ന ഒരു സന്തോഷം നിറഞ്ഞ കാഴ്ച നിങ്ങൾക്ക് കാണാം. പച്ചക്കറികളോടൊപ്പം മത്സ്യവും കൃഷി ചെയ്യുന്ന സുജിത്ത് ഇന്നിപ്പോൾ 15 ഏക്കറിന് മുകളിൽ കൃഷി ചെയ്യുന്ന ഒരു സംയോജിത കർഷകനാണ്. നമ്മൾ സുജിത്തേട്ടനെ ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടി നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി വരാൻ വേണ്ടി കുറച്ച് സമയമെടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് മുൻപത്തെ സൂര്യകാന്തി പാടം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതായത് മരത്തോർവട്ടം പള്ളിയുടെ പുറകിലായിരുന്നു ഇതിന് മുൻപത്തെ സൂര്യകാന്തി പാടം. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെയും കൂടി ഒന്ന് പോയിട്ട് വരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മരത്തോർവട്ടം പള്ളിയുടെ പുറകിലുള്ള പഴയ സൂര്യകാന്തി പാടത്തിലാണ്. കാരണം ഇപ്പോഴുള്ള സൂര്യകാന്തി പാടത്തിന് മുമ്പ് ഇവിടെയായിരുന്നു പൂക്കളെല്ലാം ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടുത്തെ എല്ലാം പൂക്കളൊക്കെ ഇപ്പോൾ കൊഴിഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ നമുക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഇതെല്ലാം കൊഴിഞ്ഞു പോയതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ സീഡ് ഉപയോഗിച്ചാണ് സൺഫ്ലവർ ഓയിൽ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കി ഇവിടെ അതിനുവേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഇവിടെ കണ്ടില്ലേ നല്ല ഒരുപാട് ഏരിയ ഉണ്ടായിരുന്നു, ഒരുപാട് പൂക്കളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം കഴിഞ്ഞ ആഴ്ചയ്ക്ക് ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷേ ഇവിടെ വന്നതാണ് നമ്മൾ വിചാരിച്ചത്. അപ്പോൾ അതിന് ശേഷമാണ് അങ്ങോട്ട് മാറ്റിയത്. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് പൂക്കൾ ഉണ്ടായ സമയത്ത് വരാൻ സാധിച്ചില്ല. ഇപ്പോൾ ഫുള്ളായിട്ട് കൊഴിഞ്ഞു പോയല്ല. ഇവിടുത്തെ സുജിത് ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ഇതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാനുള്ള ഒരു സാഹചര്യം? ഞാനിപ്പോൾ കാർഷിക മേലയിട്ട് വളർന്നിട്ട് ഒരു 10 വർഷം പിന്നിടുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് നമ്മൾ പ്രധാനമായിട്ട് കാർഷിക മേലയിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്തത കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സൂര്യകാന്തി കൃഷി നമ്മൾ ചെയ്യും, അത് വിജയിപ്പിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ഫ്ലവർ ഷോ സംഘടിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ കേരളത്തിലെ ഈ ഫ്ലവർ ഷോ സംഘടിപ്പിക്കുന്നതിലൂടെ നമുക്ക് വലിയൊരു മാറ്റമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മുടെ ഉൽപ്പന്നങ്ങളൊക്കെ കൊണ്ടൊന്നും ഒരു വിൽക്കാനുള്ളൊരു ഏകതമായിട്ട് മാറി. ഗവൺമെന്റ് ആയാലും കൂടുതൽ മുൻഗണന നൽകുന്നത് ഫാം ടൂർസ് എന്നുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം കേരളത്തിൽ ഇതെല്ലാം ഒന്നുകൂടെ ഒരുപാട് യുവാക്കളെ ഇതിലേക്ക് ആകർഷിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പറ്റും എന്നൊരു ഏകതമായിട്ട് ഇത് മാറ്റിക്കൊണ്ട് കാർഷിക മേഖലയിൽ വലിയൊരു ഇടപെടൽ തന്നെ നടത്തുക എന്നാണ് പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇതിപ്പോ സൂര്യകാന്തി പാടം ഇതിന് മുൻപ് എവിടെയൊക്കെയായിരുന്നു? ഇപ്പൊ കഴിഞ്ഞത് കഞ്ഞിക്കുഴിയിലായിരുന്നു. ഇപ്പോൾ 2-ാമത്തത് നമ്മുടെ
പള്ളിയിലായിരുന്നു. കേമിന്റെ അടുത്തുള്ള മരത്തോട്ടം പള്ളിയാണ് നമ്മൾ സംഘടിപ്പിച്ചത്. മൂന്നാമത്തെ ആശുപത്രിയുടെ സ്ഥലത്താണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തത് വരാൻ പോകുന്നത് എന്ന് വെച്ചാൽ നമ്മൾ അർത്തിങ്കൽ പള്ളി പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു ഷോ ആണ് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല അത് കഴിഞ്ഞിട്ടുള്ള ഷോ എന്ന് വെച്ചാൽ നമ്മൾ ഒരു വലിയൊരു പാടത്തിൽ 5 ഏക്കറുള്ള പാടത്തിൽ വലിയ എല്ലാ മിക്സപ്പും പൂക്കളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു വലിയൊരു തോട്ടമായിട്ട് മാറ്റി ഇവിടെ ഷൂട്ടിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരിക. അതിലിപ്പോൾ കേരളത്തിലായാലും ഷൂട്ടിങ്ങിനെ കൂടുതലും പുറത്തേക്കാണ് പോകുന്നത്, കേരളത്തിൽ വെളിയിലേക്ക്. അപ്പോൾ ഇതെല്ലാം കേരളത്തിൽ നടക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരിക എന്നുള്ളൊരു കൺസെപ്റ്റാണ് പ്രധാനമായിട്ടും. ചെയ്ത് കഴിഞ്ഞാണ് ഞാൻ കാണുന്നത്, അതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല സൂര്യാന്തം. അപ്പൊ അങ്ങനെ കാണാത്ത ഒരുപാട് പേരുണ്ട്. ഇനിയും കേരളത്തിൽ കോടിക്കണക്കിന് ഉള്ള ആൾക്കാർ ഉള്ളതിൽ കേരളത്തിൽ എനിക്ക് തോന്നുന്ന സൂര്യാന്തി കണ്ടത് ചിലപ്പോൾ ഒരു 10 ലക്ഷം പേരെ ഇപ്പോഴും കണ്ടു കാണുന്നുള്ളൂ. അപ്പൊ കേരളത്തിൽ എമ്പാട് ഇത് കണ്ടു കഴിഞ്ഞാൽ മാത്രമല്ല ഇത് സൂര്യാന്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ കണ്ടവർ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. കാരണം ഇവിടെ വരുന്നവര് വളരെ അത്ഭുതത്തോടും സന്തോഷത്തോടും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം ഒരു ഇവിടെ വന്ന് ഒരു അരമണിക്കൂർ ചെലവഴിക്കുമ്പോൾ മൈൻഡിൽ വരുന്ന വ്യത്യാസം നമുക്ക് അവരുടെ ഫേസിൽ അറിയാം. അപ്പൊ ആ രീതിക്കാണ് നമ്മൾ ഇവിടെ വരുന്നത്. അത് മാത്രമല്ല വന്നവരെല്ലാവരും തൃപ്തിയോട് മടങ്ങുന്നു എന്നുള്ളതും സൂര്യാന്തിന് വരും വർഷങ്ങളിൽ വലിയൊരു സാധ്യത കാണുകയാണ്. നമുക്ക് ചേട്ടനിപ്പോ നമ്മുടെ യുവാക്കള് കൃഷിയോട് വലിയ താല്പര്യം കാണിക്കുന്നില്ല, കാരണം അവർക്ക് വേറെ പല കാര്യങ്ങളും. ഇപ്പൊ കൃഷിയോട് വലിയ താല്പര്യം ഇല്ലാത്തൊരു തലമുറയാണ് ഇപ്പോൾ പൊതുവെ കാണപ്പെട്ടു വരുന്നത്. അപ്പൊ അവരോട് ചേട്ടൻ എന്താണ് സന്ദേശം എന്നുള്ള രീതിയിൽ പറയാനുള്ളത്? ഇങ്ങനത്തെ ഒരു ഫാം ടൂറിസത്തിനാണ് ഇപ്പൊ ഗവൺമെന്റ് കൂടുതൽ മുൻഗണന നൽകുന്നത്. ഈ ഒരു ഫാം ടൂറിസം നമുക്ക് കൂടുതൽ ഗവൺമെന്റ് പ്രാധാന്യം നൽകുമ്പോൾ കൂടുതൽ യുവാക്കൾ കൃഷിയിലേക്ക് ആകർഷിക്കും എന്ന് തന്നെയാണ് കണക്കൂട്ടുന്നത്. അപ്പൊ അതല്ല, ഇപ്പൊ വരുമ്പോൾ നമുക്ക് കൃഷിയിലെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇപ്പൊ വേറെ സൈഡിലൊക്കെ ആയാലും പ്രളയത്തിലൊക്കെ ആയാലും വേറെ സൈഡിൽ വരുമ്പോഴൊക്കെ അന്നേരം നമുക്ക് അതിന്റെ വില അറിയാൻ പറ്റത്തില്ല. അപ്പൊ കേരളത്തിൽ നമുക്ക് കുറച്ചെങ്കിലും പ്രൊഡക്ഷൻ നടത്താൻ കഴിഞ്ഞാൽ വരുമക്ഷങ്ങളിൽ ഏറ്റവും സാധ്യതയുള്ള മേഖലയായി കൃഷി മാറുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, എങ്കിൽ മാത്രമേ നമ്മൾ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല, മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.